ഗ്ലാം വേൾഡ് ഫോണോ. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ദീപാവലി മേക്കപ്പ് ലുക്കാണ്. അപ്പം ദീപാവലി അവർ എപ്പോഴും ഒരു എന്തായാലും ദീപാവലി ക്രിസ്മസ് നിൽക്കുന്ന ഒരു പിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാവരും ഇടുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു മേക്കപ്പ് ലുക്ക് നോക്കാം ഇന്നത്തത്. യെസ് എന്തായാലും നമുക്ക് ഇനി അപ്പോട്ട് താമസിപ്പിക്കേണ്ട, വീട്ടിലേക്ക് പോകാം. വേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് കംഫർട്ടബിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു സ്ട്രക്ച് ഇട്ടത്. ഒട്ടും മാച്ചിങ് അല്ല, ബട്ട് എന്താണെന്ന് കുറച്ച് സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് മേക്കപ്പ് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെല്ലാം സെറ്റ് ആക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്റ്റ് എൻ്റെ ഫേസ് മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നിവ്യയുടെ ഒരു മോയിസ്ചറൈസറാണ്, എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ആണ്. നിങ്ങളുടെ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് ഫേസ് ഫുള്ള് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്യുന്ന ശേഷം ഒരു 2 മിനിറ്റ്സ് കൊടുക്കുന്നത് സ്കിന്നിൽ നല്ലപോലെ ഒന്ന് അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട്. നമ്മൾ മോയിസ്ചറൈസറും പ്രൈമറും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം 2 മിനിറ്റ്സ് കൊടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. അതിനുശേഷം ഞാൻ ലിപ്സ് മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാദി ഹെർബൽസിൻ്റെ യു വി ബ്ലോക്ക് ഉള്ള ഒരു ലിബാം എടുക്കുകയാണ്. നല്ലൊരു മിൻറ്റ് ഫ്ലേവറുള്ള ലിബാമാണ്. ഈ ഒരു നല്ല തണുപ്പിട് നമ്മുടെ ചുണ്ടിൽ നല്ലൊരു തണുപ്പിട്, നമ്മൾ ഈ പോളോ മുട്ടയൊക്കെ ഒരു തണുപ്പില്ലേ ആ ഒരു തണുപ്പാണ് കിട്ടുന്നത്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, ബട്ട് ഒരു നല്ല ലിബാമാണ്, അഫോർഡബിൾ ആണ്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ്. അത് ഞാൻ കണ്ണൊന്ന് പ്രൈം ചെയ്യാൻ എടുക്കുന്നത്, അതായത് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് കണ്ണ് ഫൗണ്ടേഷൻ ഇട്ട് ഞാൻ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ താഴെയും മേളിലോട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മേളിൽ ആ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മി അബ്സൊല്യൂട്ട് ഒരു കോമ്പാക്ട് പൗഡറാണ്. എനിക്ക് 23 SPF ഉണ്ട്, നല്ലൊരു കോമ്പാക്ട് പൗഡർ. എനിക്ക് എൻ്റെ സെയിം ഷെയ്ഡ് ഫീൽ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ ആണ്, ഡെയിലി വേറെ നല്ല അടിപൊളി ഒരു കോമ്പാക്ട് പൗഡറാണിത്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ്. 2 ഐഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റ്. ഇതൊരു അടിപൊളി 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 ഐഷാഡോ പാലറ്റാണ്. അതിന് ഫസ്റ്റ് ഇതായി ഒരു ട്രാൻസ്ഷേഡ് എടുക്കുകയാണ്, ഈ ഒരു ഫ്ലോലെസ് എന്ന് പറഞ്ഞ പേരിലുള്ള ട്രാൻസ്ഷേഡ് എടുക്കുകയാണ്. അവിടെ ജസ്റ്റ് ആ ഒരു ക്രീസ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം, ഒരു സ്റ്റാർട്ടിംഗ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് ലൈറ്റൺ ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു പോർഷനിൽ മാത്രം. കാരണം എനിക്ക് ഡ്രസ്സുമായിട്ട് ചെറുതായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് വേണം എന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചുകൂടി എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്തു, പക്ഷേ അത് പിഗ്മെൻറ്റേഷൻ പോലെ അതിന് കൈ വെച്ചൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു പിഗ്മെൻറ്റേഷൻ കൊടുക്കണം. അപ്പോൾ എനിക്ക് ഡ്രസ്സിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിട്ട് എനിക്ക് ഫീലായി. എനിക്ക് ക്യാമറ കാണുമ്പോൾ തന്നെ മനസ്സിലായി നല്ലൊരു ഡ്രസ്സിന് പക്ക മാച്ചാണ് ആ ഒരു ഷെയ്ഡ് വന്നിട്ട്. അതിനുശേഷം ഞാനൊരു സ്മോക്കി ഐ പോലെ അല്ലെങ്കിൽ ഒരു ഒരു വി ഷേപ്പ് ലാസ്റ്റ് കൊടുക്കാനായിട്ട് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ പിഗ്മെൻറ്റ് ബ്ലാക്ക് ആവാമായിരുന്നു, പിഗ്മെൻറ്റേഷൻ ശകലം കുറവാണ് ബ്ലാക്കിന്. ബട്ട് എനിക്ക് വേണമെങ്കിൽ പിഗ്മെൻറ്റേഷൻ കൂട്ടാമായിരുന്നു, ബട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ണിൻ്റെ സൈഡിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കാജൽ വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു സ്മോക്കി ഐ സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഐഷാഡോ തന്നെ വേണമെന്നില്ല, നമുക്ക് പിങ്ക് ആയാലും ഈ ഡ്രസ്സിനോട് ചേരും. അതിനുശേഷം എടുക്കുന്ന ഐഷാഡോ പാറ്റേൺ അതിൻ്റെ ഹാഫ് ആൻഡ് ഹാഫിൻ്റെ ഐഷാഡോ പാറ്റേൺ, അതിൽ ഫുൾ ഗ്ലിറ്ററി ഗ്ലിറ്ററി ഷെയ്ഡ്സ് ആണ്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അതിന് ആ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അതിനുശേഷം ബ്ലാക്ക് നേരെ ചോ അപ്ലൈ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്ന കേട്ടോ. അതിനുശേഷം ഞാൻ പ്രൈമർ യൂസ് ചെയ്യാണ്, ലാക്മി അബ്സൊല്യൂട്ടിൻ്റെ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൊടുക്കുകയാണ് ഫേസിലൊക്കെ നല്ലപോലെ അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസ് ഈ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈമറാണ്, 2 പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഫേസ് ഒന്നുകൂടെ ഒന്ന് പ്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടി, കാരണം ഒരു ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഫെസ്റ്റിവ് ലുക്ക് അല്ലേ, ഒരു വെട്ട് ആൻഡ് വെഡിൻ്റെ സെറ്റിംഗ് സ്പ്രേ ജസ്റ്റ് സെറ്റ് ചെയ്യാനും ഡ്യൂയി ഫിനിഷ് ഉള്ളതാണ്. നല്ല അത്യാവശ്യം നമ്മുടെ മേക്കപ്പിനെ ലോങ് ലാസ്റ്റിംഗ് ആക്കും ഈ ഒരു പ്രൈമറായിട്ടും സെറ്റിംഗ് സ്പ്രേഡ് യൂസിന് സംഭവം. അതിനുശേഷം ഞങ്ങളുടെ ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് എടുക്കുന്നത്, കാരണം ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവ് ലുക്കിന് ഇതായിരിക്കും എന്തുകൊണ്ട് പെർഫെക്റ്റ്. നിങ്ങൾക്കൊരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കായിട്ടും സുഖമായിട്ട് ഇട്ടിട്ട് പോകാമെന്നുള്ളതാണ്. ഞാൻ ആ ഫൗണ്ടേഷൻ ഫേസ് ഫുള്ള് നല്ലപോലെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഫങ്കിലോട്ട് ഇടുന്നില്ല, ബട്ട് ആവശ്യത്തിന് മാത്രമായിട്ട് ജസ്റ്റ് ആ ഒരു ബ്രഷ് കൊണ്ട് ലെയർ ഓൺ ചെയ്യണം. ഭയങ്കര മീൻസ് എന്താ പറയുക, പാച്ചി ആയിട്ടോ അങ്ങനെ കേക്കി ആയിട്ടോ ഒക്കെ ഇരിക്കാതെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല നല്ല ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷൻ, നല്ല നമുക്ക് ഫേസിനൊരു ഹെൽത്തി ഗ്ലോ കിട്ടും. 10 ലാക്കാണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട്. അതിനുശേഷം സെയിം ആ ഒരു ലാക്മി ആപ്സൊല്യൂട്ട് 23 SPF ഉള്ള കോമ്പാക്ട് പൗഡർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഞാൻ നേരെ തിരിച്ചാണ് സാറിന് എല്ലാവരും ഫൗണ്ടേഷൻ സ്പഞ്ച് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, ഞാൻ നേരെ തിരിച്ചിട്ട് ഈ ഒരു കോമ്പാക്ട് പൗഡർ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ ഞാൻ വേർക്കുന്ന ഒരു ഏരിയ ഉണ്ട്, എൻ്റെ ചുണ്ടിന് ചുറ്റും വേർക്കും, പിന്നെ കണ്ണിൻ്റെ താഴെ നെറ്റിയേക്കത്ത് വേർക്കും. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം വെട്ടൻ വെടിൻ്റെ കളർ ഐക്കൺ പാറ്റ് എടുക്കുകയാണ്. അതിൽ നിന്ന് ആ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് ഗ്ലിറ്ററി ബ്ലഷാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, കാരണം നമുക്കൊരു ഫെസ്റ്റിവ് ലുക്ക് ഇല്ല, അപ്പോൾ ഗ്ലിറ്ററി ബ്ലഷ് ആയിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്ന് എനിക്ക് ഫീലായി. അതിനുശേഷം ആ ഒരു സെക്കൻഡ് കളറാണ് ഞാൻ ഹൈലൈറ്റർ എടുക്കുന്നത്. മടി ഷെയ്ഡ് വേണമെങ്കിൽ ഹൈലൈറ്റർ എടുക്കാം, ബട്ട് ഞാനിവിടെ സെക്കൻഡ് ഷെയ്ഡാണ് ഹൈലൈറ്റർ എടുത്തത്. നെറ്റി പിന്നെ ചീക്സ് ഒക്കെ നല്ലൊരു ഹൈലൈറ്റ് കൊടുക്കുകയാണ്, നോസിൻ്റെ ഫ്രണ്ടിൽ ഹൈലൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി ഒരു പാറ്റാണ്, നല്ല വർത്ത് മണി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം നല്ലൊരു ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു വെട്ടൻ വെട്ടൻ്റെ ഐബ്രോ കിറ്റ് എടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ കോണ്ടോറിങ് ചെയ്ത് കൊടുക്കുന്നത്, ഇതിൻ്റെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണേ. ഫസ്റ്റ് ഞാൻ 2 ചീക്സും നല്ലപോലെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം
ഫോർഹെഡ് കോണ്ടോർ ചെയ്യണം. അപ്പോൾ നമുക്ക് നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ഫോർഹെഡ് കോണ്ടോർ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മുടെ താടിയുടെ താഴെ അവിടെ നല്ലൊരു കോണ്ടോർ ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ നോസ് നല്ലപോലെ കോണ്ടോർ ചെയ്യണം. അപ്പോൾ നമ്മുടെ നോസിനൊരു ഷേപ്പ് ഇടുന്നുണ്ട്, മെലിഞ്ഞൊരു ഫീല് കിട്ടും. അതിനുശേഷം ആ ഒരു സെയിം പാറ്റേൺ വെച്ചിട്ട് ഞാൻ നല്ലപോലെ നമ്മുടെ ബ്രോസ് ഫില്ല് കൊടുക്കുകയാണ്. ലൈറ്റ് കളറും ഡാർക്ക് കളറും രണ്ടും യൂസ് ചെയ്തിട്ടാണ് മീൻസ് ഫില്ല് കൊടുക്കുന്നത്. ലൈറ്റ് കളർ തുടക്കത്തിലും ഡാർക്ക് കളർ ലാസ്റ്റും എന്നുള്ള രീതിക്കാണ് ഞാനത് എൻ്റെ ബ്രോസ് ഫുൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ചെറിയ ചെറിയ സ്ട്രോക്സ് ആയിട്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു അവിടെയുള്ളൊരു വാച്ച് എടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് കൊടുക്കുകയാണ് ഫില്ല് ചെയ്ത ബ്രോസ് വന്നിട്ട്. അപ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടും. അതിനുശേഷം വെട്ടാൻ വെടിൻ്റെ ഒരു സോറി വെട്ടാൻ വെടല്ല മേബലിൻ്റെ ഒരു കാച്ചൽ എടുത്തിട്ട് നല്ലപോലെ കണ്ണ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാസ്റ്റർ ക്രോമിൻ്റെ ഒരു മേബലിൻ മാസ്റ്റർ ക്രോമിൻ്റെ ഒരു ഹൈലൈറ്റർ എടുക്കുകയാണ്, മോൾട്ടൺ ഗോൾഡ് എന്നുള്ള ഷെയ്ഡിലുള്ളത്. കാരണം എനിക്ക് ഹൈലൈറ്റർ ചെയ്ത് പോരാന്ന് തോന്നി, ഒരു ഫെസ്റ്റിവൽ ലുക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ തോന്നി. നല്ലപോലെ ഒന്ന് ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലാഷ് വയ്ക്കാൻ പോകണം, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് സക്സസ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് ഞാൻ. അതിനുശേഷം ഞാൻ ലാക്മി അപ്സോഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് അതിന് ഷെയ്ഡ് ഇവിടെ കൊടുത്തേക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഷെയ്ഡ് വലിയ പിടിയില്ല, ബട്ട് കൊടുത്തേക്കാൻ നല്ലൊരു അടിപൊളി എന്നൊരു ഫെസ്റ്റിവലിന് കിടാൻ പറ്റിയ ലുക്കാണ്, ഒരു ലിപ്സ്റ്റിക്കാണിത്. പക്ഷേ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, വാട്ടർ പ്രൂഫ് അല്ല, പെട്ടെന്ന് തന്നെ ഒളിച്ചു പോകുന്നതിൻ്റെ ഫീൽ ആയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഒരു നമുക്ക് വെള്ളം ജസ്റ്റ് സപ്ലൈ ചെയ്ത ഒരു ഫീലേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ച് നല്ലപോലെ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സെൻ്റെ മേക്കപ്പ് ഫിനിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് വന്ന് ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് ബാക്കിൽ കേട്ടിട്ട് ഒരു സ്ലീക്ക് പോയിൻറ്റ് ചെയ്തെന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ കൊടുത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്ന അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. നിർക്കും, ബൈ ബൈ.